ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ലഡു തയ്യാറാക്കാം. ഇത് വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്, അതുപോലെ വളരെ ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകണം മുന്നായിട്ട്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കും. ഒരു നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം വയ്ക്കാം. പാത്രം ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എള്ളെന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചെറിയൊരു ചൂട് തട്ടുമ്പോൾ തന്നെ നമ്മുടെ എള്ളങ്ങ് പൊട്ടി തുടങ്ങും. ആ സമയത്ത് നമുക്ക് സ്റ്റവങ്ങ് ഓഫ് ചെയ്ത ശേഷം എള്ള വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ എള്ളൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, നമുക്കിനി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു അരക്കപ്പോളം അവലാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വെള്ള അവലാണ്. നിങ്ങളടുത്ത് ചുവന്ന അവലാണെങ്കിലും മതിയാവും. അതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് പൊരിച്ച് കടലയാണ്, പൊരിക്കടല. അതും അരക്കപ്പ് മതിയാവും. അതും ഇതുപോലെ അങ്ങ് വറുത്ത ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടെണ്ണം അരക്കപ്പ്, ഇത് ഒരു കപ്പാണ് വേണ്ടത്. അതും ഇതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ വറുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പോളം നിലക്കടലയാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കടല വറുത്ത കടലയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വറുക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പച്ചക്കടലയാണെങ്കിൽ കടലയൊന്ന് വറുത്തിട്ട് വേണം നമുക്ക് ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ തൊലിയെല്ലാം കളഞ്ഞിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തൊലി കളയാതെ വേണമെങ്കിൽ നമുക്കൊന്ന് ഉരുണ്ട പിടിച്ചെടുക്കാം. ഇനി നമുക്ക് എല്ലാം ഒന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട ശേഷം അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ഏലക്കും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് അങ്ങ് നൈസ് ആകരുത് പൊടി. അതുപോലെ തന്നെ നമ്മൾ മിക്സി നിർത്തി നിർത്തി വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട്. ഒരേ സ്പീഡിൽ അങ്ങ് പൊടിച്ചെടുക്കരുത്. ഞാനിപ്പോൾ ഇതുപോലെ അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു തരതെരുപ്പായിട്ടാണ് ഈ പൊടി ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ശർക്കരയാണ് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ മറ്റുള്ളതൊക്കെ അളന്നിരിക്കുന്നത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ശർക്കര. ഇനി നമുക്ക് ശർക്കര ഉരുകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്കൊന്ന് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ശർക്കരയെല്ലാം നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ഇനി ഈ ശർക്കരയെല്ലാം നമുക്ക് അതേ പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മുടെ നല്ലോണം തിളയ്ക്കണം. അപ്പോൾ ഇതുപോലെ അങ്ങ് തിളച്ച് പതഞ്ഞ് വരുമ്പോൾ നമ്മൾ തൊട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൈയായിട്ട് ഇതാ ഇതുപോലെ അങ്ങ് ഒരു നൂൽപ്പരുവ് ആവും. ആ സമയത്ത് നമുക്ക് സ്റ്റവങ്ങ് ഓഫ് ചെയ്യണം. ഇനി നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടിയിൽ നിന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്റ്റവ് നമ്മൾ ഓഫിലാണ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് സ്റ്റവ് കത്തിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നല്ലോണം മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇളക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ലഡുവിൻ്റെ മിക്സ് നല്ലോണം ചൂട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ മാവെടുത്ത ശേഷം ഉരുണ്ട പിടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നെയ്യോ അതുപോലെ പഞ്ചസാരയോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ലഡു വളരെ ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പേടിക്കാതെ നമുക്ക് ഈ ലഡു കൊടുക്കാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റാണ്, അതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഈ ലഡു ഇരിക്കുന്നത്. നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കൂ, നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് നന്ദി, നമസ്കാരം.